ഹലോ ഗൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡയേറിയനെ കുറിച്ചാണ് ഡയേറിയ എന്ന് പറയുന്നത് എന്താണ് ഡയേറിയ എന്ന് പറയുന്നത് നമുക്കറിയാം വയറിളക്കമാണ് വയറിളക്കം വയറിളക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്ചാർജിങ് കണ്ടെ ഫൽ മാറ്ററിലൊക്കെ ധാരാളമായിട്ട് ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ധാരാളമായിട്ട് അടങ്ങിയ നല്ല ലിക്വിഡായിട്ട് പോകുന്ന സ്റ്റൂളിനെയാണ് നമ്മളിത് വിളിക്കുന്നത് ഡയേറിയ എന്ന് വിളിക്കുന്നത് അത് മാത്രമല്ല അങ്ങനെ ലിക്വിഡ് ഫേസിലോട്ട് ആയാൽ മാത്രം പോരാ അതിൻ്റെ ഒരു ഫ്രീക്വൻസ് അല്ലെ ഇടവേള നമ്മൾ കൂടുതൽ പ്രാവശ്യം കക്കൂസിൽ പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെ കുറെ പ്രാവശ്യം നമ്മൾ പോവുകയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഡയേറിയ എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ സോ ഡയറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എന്താണ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി കുറെ പ്രാവശ്യം നമ്മൾ പോകും അതുമാത്രമല്ല ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും അല്ലെ ലിക്വിഡ് രൂപത്തിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക ഇനി ഈ ഡയറിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് നടക്കുന്ന അബ്സോർപ്ഷൻ റേറ്റ് പാടേ കുറയും അതായത് ഡയേറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിലോട്ട് ഫുഡ് അബ്സോർബം ചെയ്യപ്പെടുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല ആൾക്ക് ബവൽ മൂവ്മെന്റ്സ് നടക്കുന്നില്ല അതായത് വയർ ഉറക്കുന്ന കണ്ടീഷനാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല ഫീക്കൽ മാറ്റർ വരുന്നില്ല അത് എവിടെ ഇരിക്കുവാണ് കോളനിൽ ഇരിക്കുവാണ് അല്ലെ ഫീക്കൽ മാറ്റർ കോളൻ മാസ് പെരിസ്റ്റാൾസിസ് എവിടെ ഉണ്ടാവുക കോളൻ അപ്പൊഴി ൽ മാറ്റർ കോളിൽ നിന്നും എങ്ങോട്ടേക്ക് വരുന്നില്ല രക്തത്തിലോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഫീക്കൽ മാറ്റർ ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത കണ്ടീഷൻ അത് മാത്രമല്ല ഈ കേസിൽ ഫീക്കൽ മാറ്റർ എങ്ങനെയായിട്ട് ഹാർഡ് ആൻഡ് ഡ്രൈ ആയിട്ടുണ്ടാവും അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് തന്നെ മാക്സിമം അബ്സോർബ് ചെയ്യപ്പെട്ടത് കാരണം ആ ഫീക്കൽ മാറ്റർ ഡ്രൈയും ഹാർഡും ആയിരിക്കും അത് കുറെ അധികം പ്രോബ്ലംസ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് നമ്മൾ ഫിഷർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനു കാരണമാക്കുന്നുണ്ട് നമ്മുടെ പോലുള്ള രോഗങ്ങളിലോട്ട് ഇത് നയിക്കപ്പെട്ടേക്കാം കാര്യം മനസ്സിലായാലോ അതായത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് വയർ ഉറക്കിയ കണ്ടീഷനാണ് ഇവിടെ ഫീക്കൽ മാറ്റർ വന്നിരിക്കുന്നത് എവിടെയാണ് കോളനിലാണ് അത് പുറത്തോട്ട് പോവാത്ത കണ്ടീഷനാണ് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ